അയ്യപ്പനോട് കളിച്ചതിന് എവിടെ നിന്നൊക്കെയാണ് പണി വരുന്നത് എന്ന് കാണുന്നില്ലേ? തറയിൽ പണി, ആകാശത്ത് പണി, വെള്ളത്തിൽ പണി, വീട്ടിൽ പണി. നാനാ വാക്കിനും സുരേന്ദ്രനെ അയ്യപ്പൻ വരിഞ്ഞു മുറുക്കിയിടുകയാണ്. റോട്ടിൽ പണി, കുഴൽപ്പണം കടത്തിയ ഏർപ്പാടിൽ നിന്നാണല്ലോ തുടങ്ങിയത്, അവിടെ നിന്നാണ് അയ്യപ്പൻ പണി കൊടുത്തു തന്നെ തുടങ്ങിയത്. ആകാശത്ത് പണി, ഹെലികോപ്റ്ററിൽ പണം കടത്തി എന്നുള്ള ആരോപണം സാധൂകരിക്കുന്ന തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. വെള്ളത്തിൽ പണി, വൈൻ പാർലർ വാഗ്ദാനം ചെയ്തു കെ സുന്ദര എന്ന അപരസ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറ്റി എന്നുള്ള ആരോപണം കടുത്തിരിക്കുന്നു. വീട്ടിൽ പണി, മകൻ കുഴൽപ്പണക്കേസിലെ മുഖ്യപ്രതിയായ ധർമ്മരാജനെ വിളിച്ചു എന്ന് വ്യക്തമായിരിക്കുന്നു, ധർമ്മരാജനുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. മകനെ ചോദ്യം ചെയ്യാൻ കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു. അയ്യപ്പൻ്റെ പേരിൽ സുരേന്ദ്രൻ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്കൊക്കെ എണ്ണി എണ്ണി മറുപടി കൊടുക്കുകയാണ് ശബരിമല അയ്യപ്പൻ. സംഘികളൊക്കെ പറഞ്ഞു നടന്നത് ഇത് ഇടതുപക്ഷത്തിന് പണി കിട്ടാൻ പോകുന്നു എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അവരുടെ പ്രിയപ്പെട്ട നേതാവ് അയ്യപ്പന് വേണ്ടി തേരോട്ടം നടത്തി എന്നൊക്കെ അവർ അവകാശപ്പെട്ട അയ്യപ്പൻ്റെ പേരിൽ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയ സുരേന്ദ്രന് എണ്ണി എണ്ണി പണി കിട്ടുന്നു. സുരേന്ദ്രന് പണി കിട്ടുന്നതിൻ്റെ ഒക്കെ ആസ്ഥാനം കോന്നിയാണ് എന്നുള്ളതാണ് മറ്റൊരു ഗൗരവമുള്ള കാര്യം. അയ്യപ്പൻ്റെ നാട്ടിൽ നിന്ന് തന്നെ പണി കിട്ടുന്നു എന്നുള്ളത്. ഇപ്പോൾ ധർമ്മരാജനുമായി സുരേന്ദ്രൻ്റെ മകൻ കൂടിക്കാഴ്ച നടത്തിയത് കോന്നിയിൽ വച്ചാണ്. കോന്നിയിലായിരുന്നു സുരേന്ദ്രൻ്റെ മകൻ പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നത്. അപ്പോൾ കോന്നിയിൽ വച്ചു തന്നെയാണ് ഈ ധർമ്മരാജനെ ഇടയ്ക്കിടെ മകൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിരിക്കുന്നത്. കോന്നിയിലേക്കാണ് മഞ്ചേശ്വരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പണം കൊണ്ടുവന്നു, അവിടെ നിന്ന് പണം കാറിലേക്ക് മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം കോന്നി കേന്ദ്രീകരിച്ചു കൂടിയാണ്. അയ്യപ്പൻ ഒരു വല്ലാത്ത ശക്തി തന്നെയാണ് എന്ന് സംഘികളിപ്പോൾ കൊത്തിയിരുന്ന് ആലോചിക്കുന്നുണ്ട്. ആ സുരേന്ദ്രൻ പ്രത്യേകിച്ച്, കാരണം ആ ഇരുമുടിക്കെട്ടൊക്കെ കൊണ്ടുവന്ന് ഇരുമുടിക്കെട്ട് സ്വയം നിലത്തിട്ട് ചവിട്ടിയ ഈ മഹാഭാവിയോട് ഏതെങ്കിലും ദൈവം പൊറുക്കുമോ? ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പല്ലായിരുന്നു. സാമ്പിൾ വെടിക്കെട്ടുകളാണ് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുമൊക്കെ കൊടുത്തത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഫുൾ പൂരം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുത്തു, അതിന് പിന്നാലെ ഇപ്പോൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും ഇവമാർ പഠിക്കുന്നില്ല എന്നുള്ളതാണല്ലോ. അഹങ്കാരത്തിൻ്റെ മൂട്ടുമുറികളായി നടക്കുകയാണ്, ഭീഷണിയാണ്. പിന്നെയും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ 2,50,000 രൂപ കൊടുത്തുവെന്ന് ഒരു മനുഷ്യൻ വെളിപ്പെടുത്തിയപ്പോൾ ആ സാധു മനുഷ്യൻ്റെ വീട്ടിൽ പോയി അയാളുടെ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു, അയാളെ ഭീഷണിപ്പെടുത്തുന്നു, തട്ടിക്കളയുമെന്ന് പറയുന്നു. ഇവന്മാർ ആര് എന്നാണ് വിചാരിക്കുന്നത്? ജനാധിപത്യത്തെ പച്ചയ്ക്ക് അട്ടിമറിക്കുന്നു, കള്ളപ്പണം നിർബാധം ഈ നാട്ടിൽ കൂടി ഒഴുക്കുന്നു, എന്നിട്ട് ഒടുവിൽ അത് സത്യം പറയുന്നവരെ ഭീഷണിപ്പെടുത്തുക കൂടി ചെയ്യുന്നു. അപ്പോൾ അച്ഛനും മകനുമൊക്കെ ഒരുമിച്ച് ജയിലിൽ പോയി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. മനുഷ്യൻ ആർത്തിയാവാം, അത്യാർത്തിയായാലോ? സ്വന്തം മകനെ കൂടി പോലീസിൻ്റെ മുന്നിൽ കൊണ്ടുപോയി തലകുനിച്ചിരിപ്പിക്കേണ്ടുന്ന ഗതികേടിലേക്ക് ഇയാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും സ്വന്തം കുടുംബത്തെയും ഇല്ലാതാക്കി കളഞ്ഞില്ലേ? നാട്ടുകാരൻ്റെ മക്കളെയൊക്കെ ആക്ഷേപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഓർക്കണമായിരുന്നു തനിക്കും തൻ്റെ മകനുമൊക്കെ ഇതുപോലൊരു ഗതി ഒരു ഘട്ടത്തിൽ വന്നുചേരുമെന്ന്. അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഒരു മാന്യതയുണ്ട്, ആ മാന്യത കൈവിടരുതായിരുന്നു.